മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നേവി മെട്രിക് എൻട്രി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 25 മുതൽ അപേക്ഷ കൊടുത്തു തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 30. അപ്പോൾ അധിക ദിവസമല്ല, എല്ലാവരും അപേക്ഷിച്ച് തുടങ്ങാം. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ അഗ്നിപഥ് സ്കീമിലൂടെയാണ് മെട്രിക് എൻട്രി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ ആദ്യമായി പെൺകുട്ടികൾക്ക് മെട്രിക് എൻട്രിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. 200 വേക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ 40 വേക്കൻസി, അതായത് 20% വേക്കൻസി പെൺകുട്ടികൾക്ക് വേണ്ടി റിസർവ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ കൊടുക്കാം. 1999 December 1 2005 May 31 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെയാണ് ഈ ഏജ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അഗ്നിപഥ് സ്കീമിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. 4 നിയമനമാണ്. അതിൽ 25% ആൾക്കാരെ റീറ്റെയിൻ ചെയ്യും. ബാക്കി സാലറി ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം. ആദ്യത്തെ വർഷം 30,000 പിന്നീട് 33,000 36,500 മൂന്നാമത്തെ വർഷം, 40,000 നാലാമത്തെ വർഷം. ഇതിൽ ഒക്കെ തന്നെ 30% കോൺട്രിബ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ സേവാനിധിയിലേക്ക്. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, 4 ശേഷം നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് പീരീഡിന് ശേഷം റിട്ടയർ ചെയ്യുന്ന സമയത്ത് 11 അടുത്ത രൂപ നിങ്ങൾക്ക് സേവാനിധിയിലൂടെ ലഭിക്കും. ഇത് അഗ്നിപഥ് സ്കീമിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹൈറ്റ് മിനിമം ആൺകുട്ടികളുടെ 157 സെൻറ്റിമീറ്റർ ആണ്, പെൺകുട്ടികളുടെ 152 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ 10 അടിസ്ഥാന യോഗ്യതയായ 10 മാർക്കിനനുസരിച്ച് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് റിട്ടേൺ എക്സാമിനേഷൻ പാസ്സായവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്. ടോട്ടൽ വേക്കൻസീൻ്റെ 4 ആൾക്കാരെ ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്കാണ് റിട്ടേൺ എക്സാമിനേഷൻ വെക്കുന്നത്. റിട്ടേൺ എക്സാമിനേഷന് ശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇത് SSR ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. 10 യോഗ്യതയുള്ളതായതുകൊണ്ട് 10 വരെയുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാത്സ് എന്ന് പറയുന്നത് എലിമെൻ്ററി മാത്സ് ആയിരിക്കും. നമുക്കറിയാം SSR നിങ്ങൾ +2 പഠിക്കുന്ന മാത്സ് ആണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ മെട്രിക് എൻട്രിക്ക് 10 യോഗ്യതയിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ എലിമെൻ്ററി മാത്സ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നോർമലി ആർമി നേവിയുടെ ടെസ്റ്റ് തന്നെയാണ്. 1600 ഓട്ടം ആൺകുട്ടികൾക്ക് 6:30, പെൺകുട്ടികൾക്ക് 8. പുഷപ്പ് ടെസ്റ്റാണ് ആൺകുട്ടികൾക്കുള്ളത്, 15 പുഷപ്പ്. പെൺകുട്ടികൾക്ക് ബെൻഡ് നീ സിറ്റപ്പ്, അത് 10 എടുക്കുക. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള മറ്റൊന്ന് സ്കോട്ടപ്പ് എക്സസൈസ് ആണ്. ആൺകുട്ടികൾ 20 എടുക്കണം, പെൺകുട്ടികൾ 15 എടുത്താൽ മതി. ഓക്കെ, ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കമ്പയർ ടു ആർമി വളരെ എളുപ്പമാണ്. മെഡിക്കലിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങൾ ഷേപ്പ് 1 എന്ന് ചെക്ക് ചെയ്യും. നോർമൽ നേവിയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചായിരിക്കും. അപ്പം ഇതാണ് സെലക്ഷൻ പ്രൊസീജിയർ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രണ്ടാമത് റിട്ടേൺ എക്സാമിനേഷൻ. യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജൂലൈ 30. നിങ്ങൾക്ക് joinindiannavy.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുക, അതേപോലെ അപേക്ഷ കൊടുക്കുക. ഓക്കെ, പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.